മഹാനായ മുസ്അബ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, കാന ഇദാ ദുക്കിറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിൽ ജീവിച്ചിരിക്കെ ഫർളായ ഒരു ഹജ്ജല്ലാതെ സുന്നത്തായ ഒരു ഉംറയോ ഒരു ഹജ്ജിനോ പോയിട്ടില്ല ഇമാം മാലിക് എന്നവർ. ഒരൊറ്റ കാരണമാണ് പറഞ്ഞത്, ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദാറുൽ ഹിജ്റയിൽ എനിക്ക് മരിക്കണം, ഞാൻ ഇവിടെ വിട്ട് യാത്ര പോയാൽ എൻ്റെ മരണം ഏതെങ്കിലും വഴിയിലാണെങ്കിൽ എനിക്കതിനെ സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞ് മദീനയിലെ ജന്നത്തുൽ ബഖീഇൽ അന്ത്യവിഷമം കൊള്ളുന്ന ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബായ നബി തങ്ങൾ വിശുദ്ധമായ റൗളയിൽ അന്ത്യവിഷമം കൊള്ളുമ്പോൾ മദീനയുടെ മണ്ണുകളിലൂടെ ചെരുപ്പിടാൻ മടിക്കുകയും, എങ്ങനെയാണ് ഞാൻ കൈഫ തനഅലു, ഞാൻ എങ്ങനെയാണ് ചെരുപ്പ് ധരിക്കുന്നത്, എൻ്റെ ഹബീബല്ലയോ മണ്ണിൽ കിടക്കുന്നത്, എനിക്കതിന് സാധ്യമല്ലെന്ന് പറഞ്ഞ മദീനയിൽ ഒട്ടകപ്പുറത്ത് നടക്കാൻ മടിച്ച മഹാനാണ് നാം ഈ ചർച്ച ചെയ്യുന്ന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേര് കേട്ടാൽ മഹാനവറുകൾ യതഗയ്യറു ലൗനുഹു വയൻഹനി, കുനിഞ്ഞു പോകും, നിറം മാറിപ്പോകുമായിരുന്നു. ഹബീബിൻ്റെ ഹദീദ് പഠിപ്പിക്കാൻ നിന്നാൽ കുനിഞ്ഞു പോകും. പുണ്യ നബി തങ്ങളുടെ പേര് വായിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും മുഅല്ലിമീങ്ങൾ ഖറാ അല ഷൈഖ്, ഷൈഖിന് മുഅത്തയുടെ മുഅത്ത എന്ന കിതാബ് ഷൈഖ് അവർക്ക് ഓതി കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് പഴയകാലത്തെ ഇൽമ്, ഖറാ അല ഷൈഖ്, ഷൈഖിന് ഓതി കൊടുക്കലാണ്. ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യതഗയ്യറു ലൗനുഹു, ശരീരത്തിൻ്റെ നിറം മാറുമായിരുന്നു അത്രേ. നമ്മൾ എത്ര ലാഘവത്തിലെ ഹദീത് പറയലേ, എത്ര ഹദീത്തിൻ്റെ ക്ലാസ്സിൽ എങ്ങനെ ഉറങ്ങ. ഹദീത് പഠിപ്പിക്കുന്ന ഒരു ആലിം, ഒരു മുതഅല്ലിം വുളു ഇല്ലാതെ എങ്ങനെയാണ് ദർസിലിരിക്കുക? പുണ്യ നബി തങ്ങളുടെ ഹദീത് പറയുമ്പോൾ കാന യതത്വയ്യബു, സുഗന്ധം പൂശിയിട്ടാണ് വരുമായിരുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, യാ അല്ലാഹ്, അവരോട് ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം? അനസ് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഇമാം അവറുകളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പറയപ്പെടുമ്പോൾ എന്തിനാണ് നിങ്ങൾ കുനിഞ്ഞു പോകുന്നത്, എന്തേ നിങ്ങളുടെ നിറം മാറിപ്പോകുന്നത്? ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോഴേക്കും എന്തിനാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ നിറം മാറുന്നത്? അതിന് ഇമാം മാലിക് എന്നവർ പറഞ്ഞ ചില പണ്ഡിതന്മാരെ മഹാൻ പരിചയപ്പെടുത്തുന്നുണ്ട്, ഞാൻ കണ്ടവരെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഞാൻ കണ്ടവരെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഞാൻ കണ്ട ആളുകളെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ലമാ അങ്കർച്ചും അലയ്യ മാ തറൂൻ, ഈ കാണുന്നത് ഞാൻ ചെയ്യുന്ന മോശമായ പ്രവൃത്തിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ കണ്ട പണ്ഡിതന്മാർ അത്തരക്കാരാണ്. അങ്ങനത്തെ മാതൃകയുള്ള ഉസ്താദുമാരാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദുമാർ. എന്നിട്ട് മഹാൻ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ റഹ്മഹുല്ലയെ, മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ എന്നവർ സയ്യിദുൽ ഖുറാ, ഖാരിഈങ്ങളുടെ ഉലമാഇന്റെ നേതാവാണ് മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ റഹ്മഹുല്ല. ഒരു ഹദീസ് എങ്ങാനും ചോദിച്ചാൽ ഇല്ലാ ബകാ ഹത്താ നർഹമഹു, ഹദീസ് ഓതി കൊടുക്കുമ്പോഴേക്കും മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ എന്നവർ കരഞ്ഞ് 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 തളരുമായിരുന്നു. എന്ന മഹാനായ ഹദീസ് പണ്ഡിതനെ ഞാൻ കണ്ടിട്ടുണ്ട്, ധാരാളം തമാശ പറയുന്ന ആളായിരുന്നു അവര്. കാന കസീറ ദഅബതി വതബസ്സും, നന്നായി പുഞ്ചിരിക്കുന്ന തമാശ പറയുന്ന ആളാണ് ജഅഫർ ഇബ്നു മുഹമ്മദ് റഹിമഹുല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരെങ്ങാനും പറയപ്പെട്ടാൽ ശരീരം മഞ്ഞ നിറമായി പോകുമായിരുന്നു. ഒളുവെടുക്കാതെ ഒരു ഹദീസ് പോലും മഹാൻ പറയില്ലായിരുന്നു. അങ്ങനത്തെ ഷെയ്ഖാണ് എൻ്റെ ഷെയ്ഖ് ജഅഫർ ഇബ്നു മുഹമ്മദ് എന്നവര് റഹ്മത്തുല്ലാഹി തആല അലൈഹി. ഞാനവരെ കാണുമ്പോഴെല്ലാം മൂന്നേ മൂന്നവസ്ഥകളിലാണ് കണ്ടത്. കാന കസീറ സുംതി, ഒന്നുകിൽ ശാന്തനായി ചിന്തിക്കുന്ന ഒരു ആലിം,
അല്ലെങ്കിൽ നിസ്കരിക്കുകയായിരിക്കും, അതുമല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിലായിരിക്കും. അതുകൊണ്ട് ഖുർആനിന്റെ പാരായണം ചെയ്യുന്ന ഒരു ആലിമാണ് എന്റെ ഗുരുനാഥൻ മഹാനായ ജഅ്ഫർ ഇബ്നു മുഹമ്മദ് എന്നവരെന്ന് ഇമാം മാലിക് എന്നവരെ. ഒന്നുകിൽ ഖുർആൻ അല്ലെങ്കിൽ നിസ്കാരം, ഇതുമല്ലെങ്കിൽ മൗനമായിരുന്ന് ചിന്തയിൽ മുഴുകിപ്പോകുന്ന ഒരു ആലിമിനെയാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം റഹ്മത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയപ്പെട്ടാൽ കഅന്നഹു നസിഫ മിനദ്ദം, ചോര പൊടിയുന്ന പോലെ മഹാൻ ചമക്കുമായിരുന്നു അത്രേ. ഹദീസ് പണ്ഡിതന്മാരായതൊക്കെ ഇദാ ദുഖിറ റസൂലുല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയപ്പെട്ടാൽ കഅന്നഹു നസിഫ മിനദ്ദം, ചോര പുരണ്ട പോലെ മാറുമായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം റഹിമഹുല്ലാ, ഇമാം മാലിക് എന്നവരുടെ ഗുരുനാഥനാണ്. ولقد كنت آتي عامر بن عبد الله بن الزبير عبد الله بن الزبير بن العوام മഹദിയായ അസ്മാ ബീവിയുടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീവിയുടെ പേരക്കുട്ടിയാണ് ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം. മഹാന്മാരുടെ പരമ്പരയാണത്. സുബൈർ ഇബ്നുൽ അവ്വാം എന്ന് പറയുന്ന ഹവാരിയു റസൂലില്ലാ, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് സ്വർഗത്തിൽ എന്ന് നബി ഞങ്ങൾ പറഞ്ഞ സുബൈർ ഇബ്നുൽ അവ്വാം എന്നിവരുടെ മകൻ സുബൈർ അവ്വാം എന്നിവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, അവരുടെ മകനാണ് ആമിർ എന്നിവർ. ഇമാം മാലിക് എന്നിവരുടെ ഗുരുനാഥനാണ്. സുദീഖ് എന്നിവരുടെ പേരക്കുട്ടിയാണ്, അവരുടെ മകനാണ്. കാന ഇദാ ദുഖിറ റസൂലുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖാ ഹത്താ ലാ യബ്ഖാ ഫീ ഐനിഹി ദംഉൻ, കണ്ണിൽ ഒരു കണ്ണിനീർ തുള്ളി പോലും ബാക്കി നിൽക്കാതെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേര് പറയപ്പെടുമ്പോൾ കരയുമായിരുന്ന ഷെയ്ഖാണ് എൻ്റെ ഗുരുനാഥന്മാരിൽ മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളെന്ന് ഇമാം മാലിക് എന്നവർ. വലഖദ് റഅയ്തു സുഹ്രി, ആരാണ് ഇമാം സുഹ്രി എന്നറിയുമോ? ഉലമാ പറയും ഫഇന്ന ഉജൂറഹു യജ്രി ഇലാ ഖബ്രിഹി കൽ അൻഹാർ, നദികൾ ഒഴുകുന്ന പോലെ തൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളുടെ പ്രതിഫലങ്ങൾ ഇമാം സുഹ്രിയുടെ ഖബറിലേക്ക് പുഴകളായി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മഹാന്മാർ പറയുന്ന അൽ ആലിമുർ റബ്ബാനി അലമും മിൻ അലാമിൽ ഉമ്മയാണ് ഇമാമുനാ സുഹ്രി റഹ്മത്തുല്ലാഹി അലൈഹി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ ഉദ്ധരിക്കുന്ന മഹാൻ, നിസ്ഫുൽ ഹദീസ് എനിക്കറിയാമെന്ന് പറഞ്ഞ മഹാൻ, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസുകൾ ഉദ്ധരിക്കുന്ന നേരം കഅന്നഹു ലം യഅരിഫ്നാ വലം നഅരിഫ്, നന്നായി തമാശ പറയുന്ന ആളാണ്, വളരെ വളരെ അടുത്തിടപഴകുന്ന ആളാണ്, പക്ഷേ ഹദീസ് പറയാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് അവരെയോ അവർക്ക് ഞങ്ങളെയോ അറിയില്ലായിരുന്നു, അങ്ങനെയാണ് ഹദീസ് പറഞ്ഞിരുന്നത്, ഞാൻ അവരെയൊക്കെ കണ്ടാണ് വന്നത് എന്ന് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. പിന്നെ പറഞ്ഞു സഫ്വാൻ ഇബ്നു സുലൈം എൻ്റെ ഗുരുനാഥനാണ്. വലഖദ് കുൻതു ആതി സഫ്വാൻ ഇബ്നു സുലൈം, അവർ തഹജ്ജുദ് നിസ്കരിക്കുന്ന മഹാനാണ്, ദീർഘമായ തഹജ്ജുദിൻ്റെ ആളാണ്. ഫഇദാ ദുഖിറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്ത് ചൊല്ലണേ, ഞാനത് ഓർമ്മിപ്പിക്കല്ല, നിങ്ങൾ ചൊല്ലുന്നുണ്ടെന്നറിയാൻ മറന്നു പോവല്ലേ. ഫഇദാ ദുഖിറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയുടെ പേര് പറയപ്പെട്ടാൽ ബഖാ, കരഞ്ഞ് ഹത്താ യഖൂമ അന്നാസു അൻ, കൂടെ ഇന്ന് അവരിൽ നിന്ന് ഹദീസ് പഠിക്കാൻ വന്ന ആളുകൾ ആ മഹാന്റെ കരച്ചിൽ നിർത്താൻ കഴിയാതെ വന്ന് ആ ദർസ് അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകുന്ന രംഗങ്ങളുണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ ആളുകളെയാണ് ഞാൻ കണ്ടത് എന്ന് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു.